بسم الله الرحمن الرحيم പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വഴി അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് ഏതാണ് എന്താണ് അതിന്റെ വക്താക്കൾ ആരാണ് എന്ന പഠനമാണ് ചർച്ചയാണ് കഴിഞ്ഞ മൂന്നാഴ്ചകളിൽ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചത് വളരെ ഹ്രസ്വമായ നിലക്കാണെങ്കിലും ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇൻഷാ അല്ലാഹ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നായകന്മാരായ സലഫുകളും ഖലഫുകളുമായ നമ്മുടെ മാതൃകായോഗ്യരായ ഇമാമുകൾ നമുക്ക് കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന പല പുണ്യകാര്യങ്ങളെക്കുറിച്ചും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇന്നോളം മുസ്ലിം ലോകത്ത് നിരാക്ഷേപം നടന്നു വന്നിരുന്ന പല നല്ല കാര്യങ്ങളും ഉത്തമരീതികളും ചോദ്യം ചെയ്യപ്പെട്ടു ഉത്തമ നൂറ്റാണ്ടിലൊന്നും ഒരു വിധത്തിലും ചോദ്യം ചെയ്യാത്ത വിധം നിരാക്ഷേപം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്ന നല്ല നല്ല കാര്യങ്ങൾ ഹിജറ 8-ാം നൂറ്റാണ്ട് ആയതോടുകൂടെ മുൻഗാമികളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഇസ്ലാമിനകത്ത് തന്നെ ചില പുഴുക്കുത്തുകൾ കടന്നുകൂടി ഇനി അത്തരത്തിലുള്ള വിമർശനങ്ങൾ മുനയില്ലാത്ത കുന്തം കൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ നായകന്മാരെ കുത്തിയ വിദണ്ഡവാദികളുടെ മുനയില്ലാത്ത കുന്തമുനകളെക്കുറിച്ച് അതുപോലെ തന്നെ ജൽപ്പനങ്ങളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമുകൾ നല്ല കാര്യമായി പഠിപ്പിച്ച് തന്ന പലതിനെക്കുറിച്ചും ഒന്നുകിൽ കുഫ്റെന്ന് അല്ലെങ്കിൽ ശിർക്കെന്ന് അല്ലെങ്കിൽ ബിദ്അത്തെന്ന് ഇത് മൂന്നായാലും നരകത്തിലേക്കുള്ള പണിയാണ് കുഫ്റായാലും ബിദ്അത്തായാലും ശിർക്കായാലും നരകത്തിലേക്ക് പോകുന്ന ഏർപ്പാടാണ് സ്വർഗത്തിലേക്ക് പോകാനുതകുന്ന സൽക്കർമ്മങ്ങളെ ഇവ്വിധത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമുകളെ ദീനിന്റെ നായകന്മാരെ സത്യവിശ്വാസം നെഞ്ചകത്ത് വഹിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളെ കാഫിറുകളും മുശ്രിക്കുകളുമായി മുദ്രകുത്തപ്പെട്ട സംഭവം മുസ്ലിം ലോകത്ത് 8-ാം നൂറ്റാണ്ട് തൊട്ട് ഉയർന്നു കേട്ട ഒരു ദുരന്തമാണ് അതിനെക്കുറിച്ചൊരു അവലോകനം ഒരു വിശദീകരണം സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാകാനാകും വിധം പറയാനാണ് ഇൻഷാ അല്ലാ തുടർന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യമായി നമുക്ക് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അത്തവസ്സുലു വൽ ഇസ്തിഗാസത്തു തവസ്സുലും ഇസ്തിഗാസയും ഇതൊന്നും മൂവാറ്റുഴക്കാരധികം കേട്ടിട്ടുണ്ടാവില്ല ഇതുവരെ കേൾക്കേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ല ഇവിടെ ഇത് ചർച്ചയോ ചർവിത ചർവണങ്ങളോ കാര്യമായി നടന്നിട്ടുണ്ടാവില്ല നമ്മുടെ പൂർവീകർ കാണിച്ചു തന്ന പൈതൃകത്തിൽ ഈ ജമാഅത്തും ഈ പള്ളിയും സുഖമായിട്ട് മുന്നോട്ട് പോവാൻ മറ്റു കാഴ്ചപ്പാടുള്ള ആളുകൾ ആദർശക്കാര് അവർ അവരുടെ പള്ളികളിൽ അവരുടെ കാഴ്ചപ്പാട് പ്രകാരം സുഖമായിട്ട് പോകുന്നു സമീപകാലത്ത് അനാവശ്യമായി മാന്താനും തോണ്ടാനും വന്നപ്പോ ആദ്യമൊക്കെ അവഗണിച്ചു പിന്നെയും അവഗണിച്ചു പിന്നെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും നല്ല മനസ്സുള്ള ഈ നാട്ടിലെ സത്യാന്വേഷികളായ ആളുകളുടെ ഭാഗത്തു നിന്നും ഒരു റിക്വസ്റ്റ് വന്നു ഉസ്താദേ ഇതിന്റെ സത്യം ഒന്ന് ഞങ്ങൾക്കും പഠിക്കണം അപ്പൊ അത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് മാത്രമാണ് ഇത് വിശദീകരിക്കുന്നത് തവസ്സുല് ഇസ്തിഗാസ ആദ്യം നമുക്ക് തവസ്സുലിനെ കുറിച്ച് പഠിക്കാം എന്താണ് തവസ്സുൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇട തേടി പ്രാർത്ഥിക്കുക ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ
അവനിഷ്ടപ്പെട്ട പുണ്യകർമ്മങ്ങൾ, പുണ്യ ഇടങ്ങൾ, പുണ്യസമയങ്ങൾ, പുണ്യദിവസങ്ങൾ, പുണ്യവ്യക്തിത്വങ്ങൾ, അവരെ ഇട തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, ഒരു അനാഥയായ കുഞ്ഞിന് ദാനം നൽകി ആരാരും സംരക്ഷിക്കാനില്ലാത്ത ഒരു യത്തീമായ കുട്ടി, അതിന് ആഹാരം കൊടുത്തു, വസ്ത്രം കൊടുത്തു, പാർപ്പിടം കൊടുത്തു, ഈ സ്വദഖത്തൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാ, അള്ളാ ഈ അനാഥ കുട്ടിക്ക് ഞാൻ ചെയ്ത ഈ സ്വദഖ ഇതിന്റെ ഹഖ് കൊണ്ട്, ഇതിന്റെ ബറക്കത്ത് കൊണ്ട്, ഇതിന്റെ മഹത്വം കൊണ്ട് എന്റെ പാപം പൊറുക്കണേ അല്ലാ. സൽകർമ്മം കൊണ്ട് ഇട തേടി പ്രാർത്ഥിക്കുക, ഒരു പുണ്യകർമ്മം എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക, തവസ്സുലിന്റെ ഒരു രൂപം. സൽകർമ്മം കൊണ്ടുള്ള ഇടതേട്ടമാണ് ഈ പറഞ്ഞത്. ഇനിയോ ഉംറക്ക് പോകുന്നു, മക്കയിലേക്ക് പോകുന്നു. ആദ്യമായി മക്ക നഗരിയിലെത്തിയിട്ട് പരിശുദ്ധ കഅബാലയം കാണുന്ന നേരത്തെ ഏതൊരു മുസ്ലിമിന്റെയും കണ്ണുകൾ ഈറനണിയുന്ന ഘട്ടമാണത്, ആവേശത്തിന്റെ സമയമാണത്, പൊട്ടിക്കരഞ്ഞു പോകുന്ന സന്ദർഭമാണത്. കഅബാ മന്ദിരം കാണുമ്പോ റബ്ബേ, ഈ ഭവനത്തിന്റെ ഉടമസ്ഥനായ നാഥ, ഈ വിശുദ്ധ ഗേഹത്തിന്റെ ഹക്ക് കൊണ്ട് എന്നെയും എന്റെ കുടുംബത്തെയും കാത്തുകൊള്ളേണമേ എന്ന പ്രാർത്ഥന. അത് കഅബയെ തവസ്സുലാക്കി ഇട തേടിയിട്ടുള്ളത് വേണം. ഇനി മദീനയിലേക്ക് പോകുന്നു, പുണ്യ റസൂലിന്റെ മദീന മുനവ്വറയിലെത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പരിപാവനമായ റൗളാ ശരീഫിന്റെ വാതിൽ മുറ്റത്ത് ചെന്നിട്ട്, വാതിൽക്കൽ ചെന്ന് നിന്നിട്ട്, അള്ളാഹുവേ നിന്റെ ഹബീബായ ഞങ്ങളുടെ ജീവന്റെ തുടിപ്പായ ചങ്കില ചോരയായ ഞങ്ങളെ എല്ലാം എല്ലാമായ അഷ്റഫുൽ ഖൽഖായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിയുറങ്ങുന്ന വീടാണിത്. ആയിഷ ബീവിയുടെ മണിയറയിലാണ് അള്ളാന്റെ റസൂൽ അന്തിയുറങ്ങുന്നത്. ഈ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹക്ക് കൊണ്ട് അല്ലാ എന്നെ നീ രക്ഷിക്കണേ. ഇത്തരത്തിലുള്ള ദുആകളാണ് തവസ്സുല് എന്ന് പറയുന്നത്. എന്തോ കോത്താമ്പിയല്ല, ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് എന്തോ അപരാധം മോഡല്, ഒരു ചുക്കുമില്ല ഇതിനകത്ത്. സൽക്കർമ്മം മുന്നിൽ വെച്ച് അള്ളാനോട് തേടുക. അതുപോലെ നല്ല ഇടങ്ങളും വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് പൊറുക്കണേ അള്ളാന്ന് തേടുക. ഖുർആന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ അല്ലാ എന്ന് തേടുക. അതൊക്കെ തവസ്സുല, ഇട തേടി അല്ല ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ, അല്ല ഇഷ്ടപ്പെട്ട പുണ്യാത്മാക്കൾ, അവരെ ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഇതിന്റെ പേരാണ് തവസ്സുൽ. ഇതിന്റെ ഇസ്ലാമിക മാനം എന്താണ്? മതവിധി എന്താണ്? അഹ്ലു സുന്നയുടെ ഇമാമുകൾ പറയുന്നു, അത്തവസ്സുലു മിൻ ആദാബി ദുആഇ. ദുആഇന് കുറെ മര്യാദ ഉണ്ട്. ഉദുഉനി വസ്തജിബു ലക്കും, ദുആ ചെയ്തോ ഞാൻ ഉത്തരം നൽകാം. എവിടെ ഉത്തരം? എന്തോരം ദ്വാരുന്നു ലേ, ഞാനെത്ര ദ്വാരുന്നു, നിങ്ങൾ എത്ര ദ്വാരുന്നു? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ, ഉദുഉനി നിങ്ങൾ എന്നോട് ദ്വാരുന്നോ, വസ്തജിബു ലക്കും ഞാൻ ഉത്തരം നൽകാം. എന്താ കിട്ടാത്തെ? ദുആയിന് ചില മര്യാദയൊക്കെ ഉണ്ട്, ആ മര്യാദ പാലിച്ചാലേ കിട്ടുള്ളൂ. ആ മര്യാദയുടെ കൂട്ടത്തിലെ ഒരു മര്യാദയാണ് അത്തവസ്സുലു മിന്നാദാബി ദുആ. ഉത്തരം കിട്ടാനുള്ള ഒരു മര്യാദയാണ്, കുറെ മര്യാദകൾക്കിടയിലുള്ള ഒരു അദബാണ് തവസ്സുലാക്കി കൊണ്ടിട്ടുണ്ടിട്ടുള്ള ദുആ. അത് ഇജാബത്തിനെളുപ്പാണ്, ദുആയിന്റെ അച്ചടക്കമാണ്. നമ്മുടെ അഹ്ലു സുന്നയുടെ ഇമാമുകൾ എത്രയെത്ര കിതാബുകളിൽ എത്രയെത്ര ഇമാമുമാരാണ് പറഞ്ഞത്, ഒക്കെ പറഞ്ഞുതരാ. ഒന്നും ബാക്കിയാക്കാതെ പറയാൻ തന്നെയാണ് ഇൻഷാ അല്ലാ തീരുമാനിച്ചത്. നമുക്ക് ഓരോന്നും തെളിവ് സഹിതം പറയാം, ഓരോന്നും. ആദ്യം സൽക്കർമ്മം കൊണ്ടുള്ള ഇടതേട്ടം, പുണ്യകർമ്മം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള തവസ്സുൽ ഇടതേട്ടം, നല്ലൊരു പ്രവൃത്തി അത് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഇടതേട്ടം, അതിനുള്ള തെളിവ് പറയാം.
ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് സുദീർഘമായ ഹദീസാണ്. മാതാപിതാക്കളോടുള്ള ബാധ്യത പറഞ്ഞ ഇടത്ത് ഈ ഹദീസ് ഞാൻ വിശദമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വിശദമാക്കുന്നില്ല, ആ പോയിന്റിലേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഒരു ചരിത്രം, നീണ്ട ചരിത്രം, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ചരിത്രം. ഇൻ തലഖ സലാസത്തു റഹത്തിൻ മിമ്മങ് കാന ഖബ്ലകും, നിങ്ങളുടെ പൂർവീകരിൽപ്പെട്ട മൂന്നു പേർ ഒരു യാത്ര ചെയ്യുകയാകുന്നു. മൂന്നാളുകൾ, നമ്മുടെ പൂർവീകരിൽപ്പെട്ട മൂന്നാളുകൾ, മൂന്ന് വിശ്വാസികൾ ഒരു യാത്രയിലാണ്. മരുഭൂമി താണ്ടിക്കൊണ്ടുള്ള യാത്ര, മലഞ്ചെരുവുകൾ താണ്ടിക്കൊണ്ടുള്ള യാത്ര, നാഷണൽ ഹൈവേ ഫോർ ലൈൻ ഒന്നുമില്ല, അങ്ങനെ യാത്രയിലാണ്. ഹത്താ ആവാഹുമുൽ മബീത്തു ഇലാ ഗാരിൻ, സന്ധ്യ മയങ്ങിയപ്പോൾ ടൂറിസ്റ്റ് ഹോമുകളില്ല, വാടകക്ക് റൂം കിട്ടാനില്ല. അവിടെയും ഇവിടെയും കൊച്ചു കൊച്ചു ഗ്രാമങ്ങളാണ്, അവിടെയൊന്നും തലചായ്ക്കാനിടമില്ല. അപ്പോഴാണവർ കണ്ടതൊരു മലഞ്ചെരുവിലൊരു ഗുഹ, വിശാലമായ ഒരു ഗുഹ കണ്ടു. ആ ഗുഹക്കകത്തി മൂന്നാളും രാത്രി രാപ്പാർക്കാൻ വേണ്ടി കയറിക്കൂടി. അങ്ങനെ കയറി അവരതിനകത്തിയിരിക്കുമ്പോഴാണ് പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്ന്, മുകളിൽ നിന്ന് ഒരു വലിയ പാറ ഉരുണ്ടു വന്ന് ഫസദ്ദത്ത് അലീഹിമുൽ ഗാർ, അവരുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞത്. ഒരു പാറ വന്നിട്ട് ഉരുണ്ടു വന്ന് മൂന്നു പേരും കയറിയിരിക്കുന്ന ഗുഹയുടെ കവാടത്തിൽ അങ്ങ് വന്ന് അടഞ്ഞു നിന്നു. സുബ്ഹാനല്ലാ, കാറ്റ് കിട്ടൂല, വെളിച്ചം കിട്ടൂല, പുറത്തു കടക്കാനും വയ്യ. അവർ തള്ളുന്നു അനങ്ങാ പാറ. ഫഖാലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്നു, മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നു. ഫഖാലു, ഗുഹാമുഖത്ത് കുടുങ്ങിപ്പോയ അവർ പരസ്പരം പറഞ്ഞു, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സുഹറ, ഈ ദുരന്തത്തിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗം മാത്രമാണ്, നമ്മൾ മൂന്നുപേരും തള്ളിയാൽ ഇത് നീങ്ങുന്ന പ്രശ്നമില്ല. ഇതിനകത്ത് നിന്ന് ഈ പാറ ഒന്ന് നീങ്ങിക്കിട്ടാനും ഗുഹക്കകത്ത് നിന്ന് രക്ഷപ്പെടാനും ഇനിയുള്ള മാർഗം ഇല്ല. അന്തദുള്ളിക്കും, നമ്മൾ ഓരോരുത്തരും ചെയ്ത സ്വാലിഹായ അമല്, സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിലെ മുന്തിയ അമല്, അത് എടുത്തു പറഞ്ഞ് തവസ്സുലാക്കി ദുആ ചെയ്യുകയല്ലാതെ ഒരു മാർഗവും ഇല്ല. തവസ്സുലാക്കി മൊയ്തീരെന്തിനാ അവിടെ കുത്തിക്കേറ്റുന്നത്? പിന്നെന്താ ഇതിനർത്ഥം? ഫഖാലു, ആ ഗുഹാമുഖത്ത്, ആ ഗുഹക്കകത്ത് അകപ്പെട്ടവർ പറഞ്ഞു, ഇന്നഹു ലാ യുഞ്ചീക്കും, തീർച്ചയായിട്ടും ഇതിനകത്തുനിന്നൊരു രക്ഷയില്ല. എങ്ങനെയല്ലാതെ? ഇല്ല അന്തദുള്ളാഹ, അള്ളാഹുവിനോട് ദ്വാരക്കലല്ലാതെ എന്ന് പറഞ്ഞ് നിർത്തിയില്ല. പഠിച്ചോനെ, കാക്കണേ, കാക്കണേ എന്ന് പറഞ്ഞ് ദ്വാരക്കല്ല. ബി സ്വാലിഹി അഴ്മാലിക്കും, നിങ്ങൾ ഓരോരുത്തരും ചെയ്ത അമലുകളിലെ മുന്തിയ ഒരു അമൽ കൊണ്ട് ദ്വാരക്ക. അമൽ കൊണ്ട് ദ്വാരക്ക എന്ന് പറഞ്ഞാല് അമൽ എടുത്തു പറഞ്ഞ് തവസ്സുലാക്കി ദ്വാരക്ക, ആ അമലിന്റെ മഹത്വം പറഞ്ഞ് അള്ളാഹിനോട് ദ്വാരക്ക തന്നെ തവസ്സുല്. ഇതല്ലാത്തൊരു മാർഗമില്ല എന്ന് അവർ അന്യോന്യം പറഞ്ഞ് മൂന്നാളുകളിൽ ഒന്നാമൻ ദുആ ചെയ്തത് എന്തായിരുന്നു? മാതാപിതാക്കൾക്ക് ചെയ്ത ത്യാഗം. മക്കൾക്ക് പോലും ആഹാരവും വെള്ളവും കൊടുക്കാതെ ഉറങ്ങിക്കിടക്കുന്ന മാതാപിതാക്കൾ ഉണരും വരെ കാത്തിരുന്ന ത്യാഗം പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക, ഞാൻ അന്നാ ചെയ്തത് നീ പൊരുത്തപ്പെട്ട അമലാണെങ്കിൽ അല്ലാ, ഈ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റേണമേ അല്ലാ. ഫംഫറജത് ശൈആ, പാറ ഒന്നനങ്ങി. ലാ യസ്തതീഊനൽ ഖുറൂജ, വായു കടക്കാൻ മാത്രം പഴുതുണ്ടായി എന്നല്ലാതെ അവർക്ക് വെളിയിലിറങ്ങാൻ മാത്രം സ്പേസ് ഇല്ല. ഒരിളക്കം ഫംഫറജത് ശൈആ, നബി തങ്ങൾ പറഞ്ഞു ഇച്ചിരി പാറ ഇളകി. ലാ യസ്തതീഊനൽ ഖുറൂജ, പുറത്തു ചാടാനുള്ള ഗ്യാപ്പില്ല. മൂന്നാളുണ്ടല്ലോ, ഒരാളപ്പത് തോരുന്നത്, രണ്ടാമൻ എന്താ തോരുന്നത്? തന്റെ ലൈംഗിക വിശുദ്ധി. പടച്ചവനെ,
എന്റെ റിലേറ്റീവായ ഒരു പെൺകുട്ടി, ഞാനും അവളും പ്രണയത്തിലായിരുന്നു. അവൾ കുലീനയാണ്, അതീവ സുന്ദരിയാണ്. എല്ലാ ചാൻസുകളും ഒത്ത വിജനമായ ഒരു ഇടം കിട്ടിയപ്പോ ഞങ്ങൾ രണ്ടുപേരും ശാരീരികമായി ശയിക്കാൻ തീരുമാനിച്ചുറച്ച് ഒരുങ്ങിയപ്പോ ഞങ്ങളാ ഒരുക്കത്തിനിടയിൽ നിന്നെ ഓർത്ത് ഞങ്ങളാ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക ഫഫരിജ് അന്നാ മാ നഹ്നു ഫീഹി. ഞാൻ അന്നാ ചെയ്ത പണി നിനക്ക് പൊരുത്തപ്പെട്ട പണിയാണെങ്കിൽ, ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ ഞങ്ങളകപ്പെട്ട ഈ ദുരന്തത്തിൽ നിന്ന് അതിന്റെ മഹത്വം കൊണ്ട് കാക്കേണമേ, രക്ഷിക്കണമേ അല്ലാ എന്ന് രണ്ടാമൻ ദുആ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഫംഫറജത്ത് ഷൈആ, പാറ ഒന്നുകൂടെ ഇളകി. അപ്പൊ വെളിച്ചം കയറാൻ തുടങ്ങി. വായും കയറും വെളിച്ചം കയറും, പക്ഷെ ശരീരം അങ്ങോട്ട് കടക്കൂല. അപ്പോഴാണ് മൂന്നാമൻ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നീ ഇസ്തഅജർതു ഉജറാ, ഞാൻ ഒരുപാട് കൂലിത്തൊഴിലാളികളെ തൊഴിലിന് വിളിച്ചു, കൂലിപ്പണിക്ക് വിളിച്ചു, അവരൊക്കെ വന്ന് പണിതു. വൈകുന്നേരമായപ്പോ എല്ലാവർക്കുമുള്ള കൂലി അവരവരുടെ കൈകളിൽ വെച്ചു കൊടുത്തു. എല്ലാവരും കൂലി മേടിച്ചപ്പോ ഒരു തൊഴിലാളി മാത്രം കൂലി മേടിക്കാതെ തിരികെ പോയി. എല്ലാവരും വേതനം കൈപ്പറ്റി പോയപ്പോ ഒരു തൊഴിലാളി കൂലി മേടിക്കാതെ പോയി. ഞാനെന്താ ചെയ്യാ? ആ കൂലിപ്പണം എന്റെ കയ്യിൽ വെച്ചു. അത് ഡെഡ് സ്റ്റോക്ക് ആകാതിരിക്കാൻ ഞാൻ ആ പണം കൊണ്ട് കച്ചവടം ചെയ്തു. അല്ലാ ദുആണത്, ആ പണം കൊണ്ട് ഞാൻ കച്ചവടം ചെയ്തു. ലാഭത്തിന്റെ മീത ലാഭമുണ്ടായി, ഇഷ്ടംപോലെ കാലി സമ്പത്തുണ്ടായി. ആ കൂലി വേതനം കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്തിട്ട് ഒരു കൂട്ടം ഒട്ടകങ്ങളുണ്ടായി അല്ലാ, ഒരു കൂട്ടം പശുക്കളും കാളകളും ഉണ്ടായി, ഒരു കൂട്ടം ആടുകളുണ്ടായി. കുറെ കാലങ്ങൾ കഴിഞ്ഞ് പണ്ട് തൊഴിൽ ചെയ്ത് വേതനം കൈപ്പറ്റാത്ത തൊഴിലാളി എന്റെ മുമ്പാകെ വന്നു പറഞ്ഞു, അന്നൊരിക്കൽ ഞാൻ തൊഴിൽ ചെയ്തതിനുള്ള കൂലി താ, ഞാൻ ആ കൂലി മേടിക്കാൻ കൊടുത്ത് കൊല്ലങ്ങളായിട്ടുണ്ട്, ആ കൂലി മേടിക്കാൻ വന്നതാണ്. റബ്ബേ, ആ സമയത്ത് ആ തൊഴിലാളിക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു, ആ കാണുന്ന ഒട്ടകക്കൂട്ടം, ഇപ്പുറത്ത് കാണുന്ന മാടിൻ കൂട്ടം, അപ്പുറത്ത് കാണുന്ന ആടിൻ കൂട്ടം, അതൊക്കെ നിനക്കുള്ള കൂലിയാണ്, കൊണ്ടുപോക്കോ. ആ തൊഴിലാളി അപ്പോൾ പറഞ്ഞു, യാബ്ദല്ലാ ലാ തസ്തഹ്സിഇ ബീ, അല്ലാന്റെ അടിമയായ മുതലാളിയെ നീ എന്നെ കളിയാക്കല്ലേ. അങ്ങനല്ലേ പറയാ, എന്തിനെന്നെ കളിയാക്കണേ, എനിക്ക് ആ കൂലി തന്നാ മതി, ഞാൻ പൊക്കോള, എന്തിനെന്നെ പരിഹസിക്കണത്. റബ്ബേ, അപ്പോൾ ഞാൻ ആ തൊഴിലാളിയോട് വസ്തുത പറഞ്ഞു, നിന്നെ പരിഹസിക്കുകയല്ല, എല്ലാ ലേബേഴ്സും അവരുടെ വേതനം കൈപ്പറ്റിപ്പോയപ്പോ താങ്കൾ മാത്രം കൂലി മേടിക്കാതെ പോയപ്പോ താങ്കൾക്ക് തരാനുള്ള കൂലി കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്തു, അതുകൊണ്ടുണ്ടായ ലാഭങ്ങളാണിതൊക്കെ, അതുകൊണ്ട് എല്ലാം കൂലിയായി നീ എടുത്തുകൊള്ളുക. അദ്ദേഹത്തിന് സന്തോഷമായി. അല്ല പടച്ചവനെ, ഞാനാ ചെയ്ത പണി നീ പൊരുത്തപ്പെട്ട പണിയാണെങ്കിൽ, നിനക്കിഷ്ടമുള്ള കർമ്മമാണെങ്കിൽ, അത് മുന്നിൽ വെച്ച് തവസ്സുലാക്കി നിന്നോട് ദുആ ചെയ്യുന്നു, അല്ലാ ഈ ദുരന്തത്തിൽ നിന്ന് കരകയറ്റണമെന്ന്. ഈ മൂന്നാമത്തെ ദുആയോടുകൂടെ, തവസ്സുലാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയോടുകൂടെ ഫൻഫറജത്തി സ്വഹറാ, മുത്തുനബി പറയുന്നു, ഇമാം ബുഖാരി സ്വഹീഹിൽ വിവരിക്കുന്നു, ആ പാറയങ്ങ് ഗുഹാമുഖത്ത് നിന്ന് നീങ്ങിപ്പോയി. ഫഹറജൂ യംശൂൻ, മൂന്നു പേരും വെളിയിലിറങ്ങി രക്ഷപ്പെട്ടു. ആരാ ഈ കഥ പറഞ്ഞത്? മുത്ത് റസൂലുള്ള. എവിടെയുള്ളത്? ബുഖാരിയിൽ. പിന്നെ എവിടെ ഉണ്ട്? മുസ്ലിം. പിന്നെ ഒരുപാട് ഹദീസ് കിതാബിലുണ്ട്. ഇത് യുക്തിവാദികളെ കയ്യിൽ ഈ ഹദീസ് കിട്ടിയാൽ അവരെന്താ പറയാ? ഇതാണ് മിത്ത്, ഇതാണ് ഐതിഹ്യം, ഇതാണ് മുൻഗാമികളുടെ കെട്ടുകഥകൾ, അത് മുഹമ്മദ് നബിയും പറഞ്ഞു അത്രയുള്ളൂ എന്ന് യുക്തിവാദികൾ പറയും. ഒരു അനങ്ങാപ്പാറ പ്രാർത്ഥന കൊണ്ട് അനങ്ങിയ പിന്നെന്താ വട്ട എന്ന് ഫുൾ യുക്തിവാദി പറയും. ഫുൾ യുക്തിവാദി. അർദ്ധ യുക്തിവാദി എന്താ പറയാ? ഹാഫ് യുക്തിവാദി. ദൈവം ഉള്ളതാണ്, പ്രാർത്ഥന ഉള്ളതാണ്, പ്രാർത്ഥന നല്ലതും ആണ്, പക്ഷേ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന അതൊരു നിലവാരം കുറഞ്ഞ ഏർപ്പാടല്ലേ. ഞാനൊരു മോലാളിന്റെ അടുത്തേക്ക് കടം ചോദിക്കാൻ ചെന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആചാര്യെ നിങ്ങളെ മോക്കടെ കല്യാണം ഉണ്ടായപ്പോ കസേര നിരത്താൻ ഞാൻ ഉണ്ടായിരുന്നില്ലേ. ഒരു ദിവസങ്ങളെ വണ്ടി പഞ്ചറായി വഴിയിൽ കടന്നപ്പോ എന്റെ പൊട്ട 800 മാരുതിയാണെങ്കിലും ഞാനതിൽ കയറ്റിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വിട്ടില്ലേ.
അതുകൊണ്ട് ഇച്ചിരി കടം താട്ട്, ഇതെന്തൊരു വൃത്തിയേട്, അത് ചെയ്തത് കെടുത്തു പറഞ്ഞിട്ടുള്ളത് വേ, അള്ളാഹ്ക്കറിയില്ല അതാ ചെയ്തതൊക്കെ, ഇത് അള്ളാഹിനോട് ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ഉത്തരം മേടിക്കുക, ഇതാണ് അർദ്ധയുക്തിവാദിയുടെ വാദം. ഇവിടെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ പറഞ്ഞത്, പടച്ചവന്റെ മുന്നിൽ നീ ഒന്ന് തരം താണോ, മുതലാളിയോട് ഇത് നീ ഇതൊന്നും പറയാൻ പോണ്ട, മര്യാദക്ക് പോയി കടം ചെയ്യുക, തരൂലെങ്കിൽ വേണ്ടടാ, ഞാൻ കിട്ടുന്ന വഴിയാക്കിട്ട് പോന്നേക്ക്. അള്ളാന്റെ മുന്നിൽ നീ താഴ്ന്നേക്ക്, നീ ചെയ്തതൊക്കെ പറഞ്ഞേക്ക്, നല്ലതും പറഞ്ഞോ മോശം ഏറ്റു പറഞ്ഞോ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ തവസ്സുലാക്കി നീ പ്രാർത്ഥിച്ചാൽ അതിന് ഇജാബത്തിന് എളുപ്പമാണ് എന്ന് ഈ ഹദീസുകൾ തെളിവാണ്, ഈ വിശുദ്ധ ഹദീസ് തെളിവാണ്. കണ്ടോ ഇപ്പൊ സൽക്കർമ്മം കൊണ്ടുള്ള ഇടതേട്ടം. നമ്മൾ ഖുർആൻ ഓതിയിട്ട് അല്ലാ ഞാൻ ഈ ഹത്തം തീർത്തതിന്റെ ഹക്ക് കൊണ്ട്, ഒരു ആയിരം ദിക്റ് ചൊല്ലിയിട്ട് അല്ലാ ഞാൻ ഈ ചൊല്ലിയതിന്റെ ഹക്ക് കൊണ്ട്, മുത്ത് റസൂലിന്റെ മദഹ് കീർത്തനങ്ങൾ ആലപിച്ച് പറഞ്ഞ് അതിനുശേഷം അല്ലാ നിന്റെ ഹബീബിനെ ഞങ്ങൾ സ്വലാത്ത് സലാമു കൊണ്ട് വർണ്ണിച്ചു, അതിന്റെ ഹക്ക് കൊണ്ട്, ബർക്കത്ത് കൊണ്ട്. ഇതൊക്കെ കർമ്മം കൊണ്ടുള്ള തവസ്സുല. ഇതിന് തെളിവ് ബുഖാരി എന്നും മുസ്ലിമിലോ പറഞ്ഞത്. ഞാൻ അല്ലാത്ത കിതാബിലേക്ക് പോകണ്ടല്ലോ, അത് മതിയല്ലോ. ഇനി സൽവൃത്തരെ കൊണ്ട്, ഉത്തമ മനുഷ്യരെ കൊണ്ടുള്ള തവസ്സുൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള തവസ്സുൽ അവിടുന്ന് തന്നെ തുടങ്ങാ. അതിനിപ്പോ ഖുർആനുക്കും ഹദീസുക്കും ഒന്നും കൂടുതൽ ആഴത്തിൽ ഇറങ്ങണ്ട. ഇസ്ലാം ദീനിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്ത് കലിമ മാത്രം പഠിച്ചാൽ മതി, മുത്തു റസൂലിലുള്ള തവസ്സുലിന്റെ അനിവാര്യത എന്താണ്? ഒന്നാമത്തെ കാര്യം കലിമത്തു ഷഹാദ അല്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, ഇതാണല്ലേ കലിമ. ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ട സത്യപ്രതിജ്ഞ നമ്പർ വൺ. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ പ്രഥമ കാര്യം, അഞ്ചു കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് കലിമയല്ലേ. എന്താണ് ആ ഷഹാദത്ത് കലിമ പഠിപ്പിക്കുന്നത്? രണ്ട് പാർട്ടാണ് ഷഹാദത്ത് കലിമയ്ക്ക്. ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, രണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. എന്താണ് ഈ രണ്ട് പാർട്ടിലും പറയുന്നത്? ഒന്ന്, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവല്ലാത്ത ഒരു ആരാധ്യനില്ല, അല്ലാഹുവല്ലാത്ത ഒരു റബ്ബുമില്ല. ഉലൂഹിയത്തിലും റുബൂബിയത്തിലുമുള്ള തൗഹീദ് അതന്നെ. റബ്ബായിട്ടും സംരക്ഷകനായിട്ടും സൃഷ്ടാവായിട്ടും പരിപാലകനായിട്ടും ആരാധ്യനായിട്ടും അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന പരമസത്യത്തിന് ഞാനിതാ സാക്ഷിയാൻ. ഒന്ന്. രണ്ടാമത്തെ പാർട്ട് എന്താ? വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, തീർച്ചയായിട്ടും മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന പരമാർത്ഥ്യത്തിനും ഞാനിതാ സാക്ഷിയാൻ. എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെയും എന്റെയും ഇടയിൽ, അല്ലാഹുവിന്റെയും എന്റെയും ഇടയിൽ ഒരു മധ്യവർത്തിയായി, വഴികാട്ടിയായി, വഴികാണിക്കുന്ന ആളായി മുത്തു മുസ്തഫ തങ്ങളെ തവസ്സുലാക്കുന്നു ഞാൻ, ഇടയിൽ നിർത്തുന്നു ഞാൻ. ആ നബിയിലൂടെയല്ലാതെ അല്ലാഹുവിനെ എനിക്ക് കിട്ടുന്ന പ്രശ്നമില്ല, ആ നബിയിലൂടെയല്ലാതെ സ്വർഗം എനിക്ക് കിട്ടുന്ന പ്രശ്നമല്ല, ആ നബിയിലൂടെയല്ലാതെ എനിക്കൊരു മുഅ്മിനാവാനാവില്ല, മുസ്ലിമാകാനാവില്ല, നല്ല മനുഷ്യനാകാനാവില്ല. അതുകൊണ്ടല്ലാ നിന്റെയും എന്റെയും ഇടയിൽ മുഹമ്മദ് മുസ്തഫയെ ദൂതരായി ഞാനിതാ അംഗീകരിച്ചിരിക്കുന്നു. ഇത് തവസ്സുലല്ലേ? നബി തങ്ങളെ ഇടയിൽ നിർത്താതെ രക്ഷയില്ലാന്ന് നേരെ അള്ളാന്റെ അടുത്തേക്ക് പോകാൻ നോക്കിയാൽ നടക്കുവോ? വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. വിശുദ്ധ ഖുർആൻ, റസൂൽ എന്ത് കൽപ്പിച്ചു അത് പിടിച്ചോ, റസൂൽ എന്ത് വിലക്കി അത് നീ വർജിച്ചോ. وَمَنْ يُطِعِ الرَّسُولَ فَقَدْ أَطَاعَ اللَّهَ مَنْ يُطِعِ الرَّسُولَ فَقَدْ أَطَاعَ اللَّهَ. അല്ലാഹുവിനെ വഴിപ്പെടാൻ എന്താ മാർഗം? എന്താ മാർഗം? റസൂലിനെ വഴിപ്പെടുക. ഇങ്ങനെയല്ലാതെ ഒരു വഴിപെടലും ഇല്ല. അല്ലാഹുവിനെ സ്വന്തം വഴിപ്പെടാൻ സാധ്യമേ അല്ല, റസൂലിനെ വഴിപ്പെടുക, അതാണ് അല്ലാഹുവിനെ വഴിപ്പെടൽ. അപ്പോ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറഞ്ഞ ഷഹാദത്ത് കലിമന്റെ അർത്ഥം എന്താ? എന്താ അതിന്റെ ആശയം?
ഞാൻ റസൂലിനെ മധ്യസ്ഥനായി, അള്ളാഹുവിന്റെയും എന്റെയും ഇടയിലുള്ള മധ്യസ്ഥനായി, വഴികാട്ടിയായി, ദൂതനായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തിന് ഞാൻ സാക്ഷി. ഷഹാദത്ത് കലിമന്റെ രണ്ടാം ഭാഗത്ത് പറയുന്നു, മുത്ത് റസൂലിൽ തവസ്സുലില്ലാതെ ഈമാനില്ലാൻ. അതൊരു യൂണിവേഴ്സൽ മെസഞ്ചർ മാത്രല്ലേ? അതെ, ആ മെസഞ്ചറുടെ മെസ്സേജിന്റെ സിഗ്നൽ കിട്ടാതെ മോനെ നിനക്ക് അനങ്ങാൻ പറ്റൂല. അപ്പൊ റസൂലിനെ തവസ്സുലാക്കണ്ടേ? മധ്യവർത്തിയാക്കണ്ടേ? അള്ളാന്റെയും നമ്മുടെയും ഇടയിൽ റസൂലിനെ നിർത്തണ്ടേ? അല്ലാതെ എങ്ങനെ എത്താൻ പറ്റും? ഷഹാദത്ത് കലിമയിൽ വ്യക്തമാണ് തവസ്സുൽ അനിവാര്യത. തവസ്സുലിന്റെ ഇനി ഖുർആൻ നോക്കാം. സൂറത്തുൽ മാഇദയുടെ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, സത്യവിശ്വാസികളെ നിങ്ങൾ തഖ്‌വ ആർജിക്കണം. എന്ന് വെച്ചാൽ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണം, നന്മകളൊക്കെ ചെയ്യണം, തിന്മകളിൽ നിന്ന് നിങ്ങൾ രാജിയാകണം. അതാണ് തഖ്‌വ. നന്മകൾ ചെയ്യണം, തിന്മയിൽ നിന്ന് അകലണം. ഇത്തഖുല്ലാ. എന്നിട്ടല്ല പറയുന്നു, വബ്തഗു ഇലൈഹിൽ വസീല, ആ റബ്ബിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നിങ്ങൾ വസീലയെ സ്വീകരിക്കണം, തവസ്സുലാക്കണം. വസീല എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന മാധ്യമത്തിനാണ് അറബിയിൽ വസീല എന്ന് പറയാം. ഇവിടുന്ന് എറണാകുളത്തേക്ക് കാറിനോടുകയാണെങ്കിൽ കാറ് വസീലയാണ്. എറണാകുളം എന്ന ലക്ഷ്യത്തിലെത്താനുള്ള മാധ്യമമാണ് വസീലയാണ് കാറ്. അള്ളാഹു പറയാണ് വബുത്തഹു ഇലൈഹി, ആ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നിങ്ങൾ തേടണം. എന്ത്? അൽ വസീല, മാധ്യമം, അഥവാ തവസ്സുലാക്കണം. വജാഹിദു ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം ചെയ്യണം, അല്ലെങ്കിൽ കഠിന പ്രയത്നം നടത്തണം. വാളെടുത്ത് വെട്ടണം എന്നല്ല, അതിന് ഗസ്വത്ത് എന്നാ പറയാ, ഖിത്താൽ എന്നാണ് ഖുർആന്റെ ഭാഷയിൽ പറയാ. മുജാഹദ എന്ന് പറഞ്ഞാൽ ധർമ്മസമരം, അല്ലെങ്കിൽ കഠിനാധ്വാനം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയികളാകാൻ സാധിക്കും. അപ്പൊ വിജയിക്കാൻ ഇവിടെ അള്ള മൂന്ന് കാര്യമാണ് പറഞ്ഞത്. ഈ ആയത്തിൽ വിജയം കിട്ടാൻ മൂന്ന് കാര്യമാണ് പറഞ്ഞത്. ഒന്ന് തഖ്‌വ, രണ്ട് തവസ്സുല്, മൂന്ന് മുജാഹദ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമ്മുടെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞു, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് തവസ്സുലാക്കുക, അതുപോലെ തന്നെ സൽവൃത്തരെ കൊണ്ടും തവസ്സുലാക്കുക. എത്രത്തോളം എന്ന് വെച്ചാൽ, ഹിജറ 13-ാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ വഹാബി മദ്ഹബ് സ്വീകരിച്ച അല്ലാമ ആലൂസി എന്ന നവീനവാദിയായ പണ്ഡിതൻ തന്റെ തഫ്സീറായ തഫ്സീർ റൂഹുൽ മഅനി എന്ന കിതാബിൽ അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചെഴുതുന്നു. ഇത് നമ്മുടെ ഇമാമിങ്ങളല്ലോ, നവീനവാദിയായ ഒരു പുത്തനാശയക്കാരനായ ഖുർആൻ വ്യാഖ്യാതാവാണ് ആര്? അല്ലാമ ആലൂസി. അദ്ദേഹം വഹാബി മദ്ഹബുകാരനാണ്. അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേര് റൂഹുൽ മഅനി എന്നാണ്, തഫ്സീർ റൂഹുൽ മഅനി. അതിനകത്ത് അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്, ലാ അറാ ബഅസൻ അൻ യതവസ്സല ഇലല്ലാഹി തആല ബിജാഹി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻദല്ലാഹി ഹയ്യൻ വ മൈതൻ. എന്താണ് അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നത്? ലാ അറാ ബഅസൻ, ഞാൻ പ്രമാണങ്ങൾ നോക്കിയിട്ടൊരു കുഴപ്പം കാണുന്നില്ല, ഒരു തെറ്റും കാണുന്നില്ല. എന്ത്? അത്തവസ്സുലു ഇലല്ലാഹി, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇട തേടി ദുആ ചെയ്യുക. എന്ത് ഇട തേടി? ബിജാഹി നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയുടെ ജാഹ് കൊണ്ട്, മുത്ത് നബിയുടെ ഹക്ക് കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം കൊണ്ട് എന്നിങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഇട തേടി പ്രാർത്ഥിക്കുന്നതിന് ഞാനൊരു കുഴപ്പവും കാണുന്നില്ല. ഹയ്യൻ വമൈതാ, നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തും അങ്ങനെ ദുആ ചെയ്യാം, വഫാത്തിന് ശേഷവും ദുആ ചെയ്യാം, ഞാൻ പ്രമാണങ്ങൾ നോക്കിയിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഞാനിവിടെ പറഞ്ഞതൊക്കെ രേഖ വെച്ചാണ്, ഒന്നും എന്റെ അഭിപ്രായം പറയില്ല. ഇത് കഴിഞ്ഞിട്ട് വന്നോ എന്നെ ഫോൺ ചെയ്തിട്ട് കബളിപ്പിക്കാനോ, ഗ്രൂപ്പിൽ എന്നെ വ്യക്തിപരമായി അധിക്ഷി അതൊക്കെ ചെയ്തോ, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, സ്വാഗതം. എന്നെ കുറിച്ച് വ്യക്തിപരമായി നല്ല ചീത്ത പറഞ്ഞോ, മഷറിന് എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുമല്ലോ പറഞ്ഞോ, ഇഷ്ടം പോലെ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ എവിടെ? അത് ഞാൻ കാണിച്ചു തരാം, റൂമിൽ വന്നാൽ മതി.
മൂന്നാല് ദിവസം ഞാൻ വെള്ളി ശനി ഞായർ തിങ്കൾ ലുഹുർ വരെ ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ എപ്പോഴും വരാം. ആ പറഞ്ഞ ആയത്തിന് ആ അർത്ഥം ഏത് ഇമാമാ പറഞ്ഞത് മുസ്ലിയാരെ? ഞങ്ങൾ എന്തിനങ്ങനെ കബളിപ്പിക്കുന്ന ചോദിക്കണം നിങ്ങൾ. എതിർപ്പുള്ളവരെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളും ചോദിക്കണം, എന്നാലേ ഈ പഠനം മുന്നോട്ട് പോവുള്ളൂ. ഈ മുബത്തദി ആയ പുത്തൻവാദിയായ മുഫസിർ പോലും എഴുതി വെച്ചിരിക്കുകയാണ്, റസൂലുള്ളാന്റെ ജാഹ് കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യുന്നതിൽ ലാ അറാ ബഅസ, ഒരു കുഴപ്പം, ശിർക്ക് പോയിട്ട് കറാഹത്ത് പോലും ഇല്ല. എന്നിട്ടല്ലേ ഇപ്പൊ ശിർക്ക്, ശിർക്ക് ഏറ്റവും മാക്സിമം ഡേഞ്ചറായ കുറ്റ, ഒരു കറാഹത്ത് പോലും, ഒരു കുഴപ്പം ഞാൻ കാണുന്നില്ല. ഹയ്യൻ വ മൈത, നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തും അവിടത്തെ വിടവാങ്ങലിനു ശേഷവും അങ്ങനെ ദുആ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. ഇത് വിദണ്ഡവാദിയായ ഇബ്നു തൈമിയയെ ഗുരുവാക്കിയ ഒരു ഈ സമീപകാലത്ത് വന്ന ഒരു പുത്തനാശയക്കാരനായ മുഫസ്സിറിന്റെ കാഴ്ചപ്പാടാണ്. നമ്മുടെ ഇമാമിങ്ങളോ? ഇദ്ദേഹം പറഞ്ഞ് കുഴപ്പം കാണുന്നില്ല എന്ന, കുഴപ്പം കാണുന്നില്ല. നമ്മുടെ ഇമാമിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാം സഹബി റഹിമഹുല്ല, ഷാഫിഈ മദ്ഹബിൽ പ്രസിദ്ധനായ ഇമാമാണ്, സഹബി റഹിമഹുല്ല പറയുന്നുണ്ട്, വമിൻ ആദാബി ദുആഇ, ദുആഇന്റെ മര്യാദയിൽ പെട്ടതാണ് ഐ യസ് അലല്ലാഹ തആല, അള്ളാഹുവിനോട് ചോദിക്കുക, ബി അസ്മാഇഹി വ സിഫാത്തിഹി, അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ഗുണങ്ങൾ കൊണ്ട് വിശേഷണങ്ങൾ കൊണ്ട് ചോദിക്കുക. അള്ളാഹുവേ, റാസിഖായ അല്ലാ, നിന്റെ ആ നാമം മുൻനിർത്തി ചോദിക്കുന്നു, എന്റെ കടം തീർക്കണമേ. ഗഫ്ഫാറായ അല്ലാ, നിന്റെ ആ നാമം തവസ്സുലാക്കി ചോദിക്കുന്നു, എന്റെ പാപം പൊറുക്കണമേ. ഇതൊക്കെ ദുആന്റെ മര്യാദ, അല്ലാന്റെ ഇസ്മുകളും സിഫത്തുകളും കൊണ്ട് തവസ്സുലാക്കി ചോദിക്കുക. തീർന്നില്ല, വയ തവസ്സല ഇലൈഹി ബി അംബിയാഇഹി വസ്സാലിഹീന മിൻ ഇബാദിഹി, മഹാന്മാരായ അംബിയാ മുർസലുകളെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യുക. അതുമാത്രല്ല, വസ്സാലിഹീന മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്നുള്ള സൽവൃത്തരെ കൊണ്ടും തവസ്സുലാക്കി ദുആ ചെയ്യൽ ദുആഇന്റെ അദബാണ്, മര്യാദയാണ്, ഉത്തരം കിട്ടാനുള്ള വഴിയാണെന്ന് ഇമാം സഹബി റഹിമഹുല്ല കൃത്യമായി അവിടത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി തന്നു. ഇമാം സഹബി ആരാ? അദ്ദേഹം പറഞ്ഞാണ് വിഴുങ്ങാൻ പറ്റുമോ? ഇമാം സഹബി സ്വന്തം അഭിപ്രായം പറഞ്ഞല്ല, ഇതിന് തെളിവ്, ഈ വാക്ക് പറഞ്ഞതിന്റെ താഴെ തെളിവ് ഇമാം ബുഖാരിയുടെ ഒരു ഹദീസ്. ഏതാ ഹദീസ്? ബാബുൽ ഇസ്തിസ്ഖ, മഴ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന അധ്യായം, സ്വഹീഹുൽ ബുഖാരി. ആ അധ്യായത്തിൽ കാണാ, ഇന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാനു ഇദാ ഖുഹിതു ഇസ്തസ്ഖ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരൾച്ച വന്നപ്പോ, മദീനയിൽ വെള്ളക്ഷാമം വന്നപ്പോ, ഭക്ഷണത്തിന് വറുതി വന്നപ്പോ അവരെന്താ ചെയ്തത്? അള്ളാഹുവിനോട് നേരം ദ്വർക്കല്ല, അത്തരം പ്രശ്നം വന്നാൽ മഴ തേടിയുള്ള നിസ്കാരവും ദുആയും റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, അതല്ല ചെയ്താ പോരെ, അതല്ല സുന്നത്ത്? ഉമർ റളിയല്ലാഹുവിന് നേരെ നിസ്കരിക്കാൻ പോവല്ലേ ചെയ്തത്? എന്താ ചെയ്തത്? ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്തു. എങ്ങനെ തവസ്സുലാക്കി അത് ദുആ ചെയ്തത്? ആ ദുആ ഇമാം ബുഖാരി തുടർന്ന് പറയുന്നു, നതവസ്സലു ഇലൈക ബി അമ്മി നബീനാ ഫസ്തിനാ. ആ ദുആയുടെ വേർഡ് തന്നെ ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിക്കുന്നു, നതവസ്സലു ഇലൈക, അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ ഇട തേടി പ്രാർത്ഥിക്കുന്നു, ബി അമ്മി നബീനാ, ഞങ്ങളുടെ നബിയുടെ കൊച്ചാപ്പയെ കൊണ്ട്, അബ്ബാസ് എന്നവരെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യുന്നു. എന്താ ഞങ്ങൾ ആവശ്യം? ഫസ്തിനാ, മഴ താ അല്ലാ, നിന്റെ വാനലോകത്തിൽ നിന്ന്, അനുഗ്രഹത്തിന്റെ ഖജനാവിൽ നിന്ന് വെള്ളം ഇറക്കിത്താ അല്ലാ. ഫയുസ്ഖൂൻ, ബുഖാരിയിൽ മഴ കിട്ടി. ഇങ്ങനെ ദ്വാരുന്നപ്പോ ഫയുസ്ഖൂൻ, മഴ കിട്ടി. ഈ ഹദീസ് ഓതുമ്പോ ഈ അർദ്ധയുക്തിവാദികൾ പറയാണ്, ഇത് അബ്ബാസ് എന്നവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ പറഞ്ഞതല്ലേ? അതിന് പൊട്ട, ഇതല്ല വാക്ക്. യാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഉദുഉല്ലാഹ ലനാ ലിൽ ഗൈസ്, അങ്ങനെ പറയാ പൊട്ട. അള്ളാന്റെ റസൂലിന്റെ കൊച്ചാപ്പയായ അബ്ബാസ് എന്നവരെ
നിങ്ങൾ മഴയ്ക്ക് വേണ്ടി എന്ന് തോരുന്നാലും ഞങ്ങൾ ആ മീൻ പിറകിൽ നിന്ന് പറയാം. ഇങ്ങനെ പറയാ. ഇവിടെ എന്താ പറഞ്ഞത്? നതവസ്സലു ഇലൈക, അവരെ ദുആ എന്റെ വേർഡ് ആ വാക്ക് ബുഖാരി പറയുന്നു. നതവസ്സലു ഇലൈക, ഒരു ഹൈവാൻ എന്നെ ഫോൺ ചെയ്തിട്ട് പറയാണ് അത് അബ്ബാസ് എന്നവരോട് ദ്വാരക്കാൻ പറഞ്ഞതല്ലേ ഉമർ റളിയല്ലാഹു അൻഹു. ദ്വാരക്കാൻ പറയാണെങ്കിൽ യാ അബ്ബാസ് ഉദുഅല്ലാഹ ലനാ ലിൽ മത്തർ, മഴയ്ക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കോ ഞങ്ങൾ ആമി. അങ്ങനെ പറയാ. ഇവിടെ എന്താ വേർഡ് ബുഖാരിയില്? നതവസ്സലു ഇലൈക, പടച്ചോനെ നിന്നിലേക്ക് ഞങ്ങൾ തവസ്സുലാക്കുന്നു, ഇട തേടി പ്രാർത്ഥിക്കുന്നു. ആരെ? ബി അമ്മി നബീന, ഞങ്ങളുടെ നബിയുടെ കൊച്ചാപ്പയായ അബ്ബാസ് എന്നവരെ കൊണ്ട് ഇട തേടി പ്രാർത്ഥിക്കുന്നു. ഫസ്തിന, മഴ കൊണ്ടല്ല, ഫയുസ് കൌൻ, മഴ കിട്ടുന്നു. തവസ്സുലാണിത്. എന്റെ നബിയെ കൊണ്ട് ചെയ്തുടേന്നോ? അതെന്തറിയോ, നബിയെ കൊണ്ട് മാത്രം സ്വഹാബത്ത് ചെയ്താൽ നബിയെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് സമൂഹം തെറ്റിദ്ധരിക്കും. ഈ ഹദീസ് തന്നെ കാണാ, ഞങ്ങൾ നബിയെ കൊണ്ടും തവസ്സുലാക്കാറുണ്ടായിരുന്നു മുൻകാലത്ത്, ഞങ്ങൾക്ക് മഴയും കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നബിയുടെ കൊച്ചാപ്പയെക്കൊണ്ടാണ് തവസ്സുലാക്കുന്നത്. എന്തിനത് പഠിപ്പിച്ചത്? അള്ള ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ടൊക്കെ ഈ പണി പറ്റും എന്ന് പഠിപ്പിക്കാനാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടെ അങ്ങനെ ചെയ്തത്. വളരെ കൃത്യം. അപ്പൊ പറയും, അന്ന് അബ്ബാസ് എന്നൊരു ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ, മരിച്ചിട്ടുള്ള പ്രശ്നം. ഇവർക്ക് റസൂല് മരിച്ചാലും ഔലിയാവ് മരിച്ചാലും അമ്പിയാക്കൾ മരിച്ചാലൊക്കെ എന്റെ ഒക്കെ തീർന്നു. പിന്നെ ഈ ലോകയായിട്ട് ഒരു കണക്ഷനില്ല. പിന്നെ അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു കഴിവും ഇല്ലാന്ന് ഈ പൊട്ടന്മാര് മനസ്സിലാക്കിയത്. ദുന്യാവിലേറെ പവർ കൂടുതല് മരിച്ചെന്നാല് അല്ലേ അവർ ഈ ലോകയായിട്ട് ബന്ധപ്പെടൂലേ. ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ പാർട്ട് പാർട്ടായിട്ട് പറഞ്ഞുതരാണ്. അതങ്ങോട്ട് പറയും വേഗം, ധൃതി കൂട്ടല്ലേ, ഒന്ന് സബൂറാ ഒക്കെ പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ റസൂലിൽ തവസ്സുലാക്കിയിട്ടുള്ള ദുആ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും തുടങ്ങിയതല്ല. ആ തവസ്സുലിന് എത്ര പഴക്കമുണ്ട് അറിയോ? മനുഷ്യോൽപ്പത്തിയോളം പഴക്കമുണ്ട്. മാനവകുലത്തിന്റെ പിതാവ് ആദം നബി അലൈഹിസ്സലാമോളം പഴക്കമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള തവസ്സുലിന്. ആദം നബി അലൈഹിസ്സലാം കുറ്റം ചെയ്തല്ലോ, വിലക്കപ്പെട്ട കനി കഴിച്ചല്ലോ, സ്വർഗത്തുനിന്ന് പുറത്തായല്ലോ, പുറത്തായി. പുറത്തായിട്ട് പിന്നെ ആദം നബി തൗബ ചെയ്തല്ലോ. എങ്ങനെ തൗബ ചെയ്തത്? സൂറത്തുൽ ബക്കറയുടെ 37-ാമത്തെ വചനത്തില്, അതോ 36-ാ, ഓർമ്മക്കുറവുണ്ട്. ഏതായാലും ആ തുടക്ക ഭാഗത്തുള്ള ആയത്തില് കാണാം. എന്ത്? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈ ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ആദം നബി കുറ്റം ചെയ്ത് സ്വർഗത്തുനിന്ന് പുറത്തായി. അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ച് ആ വചനങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ഫതാബ അലൈഹി, ആദൻ നബിയുടെ തൗബല്ല സ്വീകരിച്ചു. എന്താണ് ഈ വചനങ്ങൾ? റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ ആദൻ നബി സ്വീകരിച്ച് ആ വചനങ്ങൾ ഉരുവിട്ട് പടച്ചവനോട് തൗബ ചോദിച്ചപ്പോ, മാപ്പ് ചോദിച്ചപ്പോ, ഫതാബ അലൈഹി, അല്ല പുറത്തു കൊടുത്തു, മാപ്പ് കൊടുത്തു. എന്താണ് ആ വചനങ്ങൾ? ആ വചനങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ച് മുഫസ്സിറുകൾ ചർച്ച ചെയ്തു. ഇമാം ഖുർത്തുബിയുടെ ജാമിഴിൽ കാണാം. അതുപോലെ ഇമാം അത് റൂഹുൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിൽ ഇസ്മായിൽ ഹഖ്തി റഹിമഹുല്ലാ വിവരിക്കുന്നുണ്ട് എന്താണ് ഈ വചനങ്ങൾ. ഒരു വചനം, റബ്ബനാ ലലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഖുർആൻ തന്നെ പറഞ്ഞ, റബ്ബേ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്തുപോയി, നീ പുറത്തു തന്നില്ലെങ്കിൽ, നീ കരുണ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും, അതുകൊണ്ട് പൊറുക്കണേ എന്ന് ആദൻ നബി പറഞ്ഞു. അതൊരു വചനം, ഒരു വാക്യം. വേറൊന്ന്, റബ്ബേ മുത്തു മുസ്തഫ മുഹമ്മദ് നബിയുടെ ജാഹ് കൊണ്ട് ഹക്ക് കൊണ്ട് എനിക്ക് മാപ്പാക്കണേ എന്ന് മനുഷ്യപിതാവ് പറഞ്ഞു. തഫ്സീർ ഖുർത്തുബി നോക്ക്, റൂഹുൽ ബയാന് നോക്കൂ, ഹദീസിൽ കാണാം. ഇമാം ബൈഹഖി ഉദ്ധരിച്ചിരിക്കുന്നു, ഇമാം ഹാക്കിം ഉദ്ധരിച്ചിരിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി പറയാണ്, ലമ്മാ അസാ ആദമോ, നമ്മുടെ പിതാവ് ആദൻ നബി വിലക്കപ്പെട്ട കനി ഭുജിച്ച് കുറ്റം ചെയ്തപ്പോ, ഫസഅലല്ലാഹ, അല്ലാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറലീ. ആദൻ നബി ദ്വാരക്കാണ്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഈ കുറ്റത്തുനിന്ന് പുറത്തു കൊണ്ട അല്ലാ.
ഫഖാലത്തഅല അല്ലാഹ് ചോദിച്ചു, യാ ആദം, ആദമേ, കൈഫ അറഫ്ത മുഹമ്മദൻ, താങ്കൾ എങ്ങനെ മുഹമ്മദ് നബിയെ പരിചയപ്പെട്ടു? വലം മഖ്ലുഖുഹു, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. മുഹമ്മദ് നബി അങ്ങയുടെ സന്താന പരമ്പരയില് അമ്പിയാക്കളിൽ അവസാനം വരുന്ന ആളാ, ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ട്. ഞാൻ പഠിച്ചിട്ടില്ല മുഹമ്മദ് നബിയെ, നിങ്ങൾ എങ്ങനെ ഈ മനുഷ്യനെ പരിചയപ്പെട്ടു എന്ന് അല്ലാഹ് ചോദിച്ചു. അപ്പൊ ആദൻ നബി പറഞ്ഞു, യാ റബ്ബി ലിഅന്നക ലമ്മാ ഖലഖ്തനി ബിയദിക വ നഫഖ്ത ഫിയ മിൻ റൂഹിക, നീ എന്നെ നിന്റെ കൈകൊണ്ട് പഠിച്ചു, നിന്റെ റൂഹി എന്നിൽ ഊതി, ഞാൻ ജീവിയായി. ഫറഫഅതു റഇസി, ഞാൻ തല ഉയർത്തി നോക്കുമ്പോ, ഫറഅയ്തു അലാ ഖവാഇമിൽ അർശി, അർശിന്റെ തൂണിൽ എഴുതി വെക്കപ്പെട്ടത്, മക്തൂബൻ, എഴുതി വെക്കപ്പെട്ടത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, നീ എന്റെ കൈകൊണ്ടെന്നെ പടച്ച് നിന്റെ റൂഹിൽ എന്നിൽ ഊതിയപ്പോ ഞാനൊന്ന് തല ഉയർത്തി ആദ്യം കണ്ടത് അർശിന്റെ തൂണിൽ എഴുതി വെച്ചതാണ്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. അത് ചേർത്ത് എഴുതി നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. നീ നിന്റെ പേരിനോട് ഒരാളുടെ പേര് ചേർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്കേറ്റവും ഇഷ്ടമുള്ള പടപ്പായിരിക്കണം, അതുകൊണ്ട് ആ പടപ്പിന് വെച്ച് ഞാൻ നിന്നോട് ചോദിച്ചതാണ്. നിന്റെ പേരിലേക്ക് ഒരു പടപ്പിനെ നീ ചേർത്ത് വെക്കണമെങ്കിൽ അത് നിനക്ക് അഹബ്ബുൽ ഖൽഖ് ഇലൈക, നിന്നിലേക്ക് ഏറ്റവും ഉത്തമനായ പടപ്പാകണമല്ലോ, അത് ഞാൻ മനസ്സിലാക്കി ചോദിച്ചതാണ്. അല്ലാ പറഞ്ഞു, സ്വദഖ്ത യാ ആദം, ആദമേ താങ്കൾ സത്യം പറഞ്ഞു. ഫഗഫർതു ലക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. വലൗലാ മുഹമ്മദുൻ ലമാ ഖുലിഖ്ത, മുഹമ്മദ് ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലും ഞാൻ പടക്കുമായിരുന്നില്ല. എവിടെ ഈ ഹദീസ്? ബൈഹഖിയുടെ ദലായിലുൻ നുബുവയിൽ കാണാം, ഇമാം ഹാകിം തങ്ങളുടെ മുസ്തദ്റക്കിൽ കാണാം, തഫ്സീർ ജാമിഅയിൽ ഇമാം ഖുർത്തുബി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയെത്ര ഇമാമിങ്ങൾ! ഇപ്പൊ നമ്മൾ എന്ത് വേണമെന്നറിയോ? ഇമാം ഖുർത്തുബിയെ തള്ളണം, ഇസ്മായിലുൽ ഹഖിയെ തള്ളണം, ഇമാം ബൈഹഖിയെ തള്ളണം, ഇമാം ഹാകിം തങ്ങളെ തള്ളണം, ഈ ഹദീസ് വെച്ച് അമല് ചെയ്ത ഇമാം ഷാഫിഈ തങ്ങളെ തള്ളണം, നബവി തങ്ങളെ തള്ളണം, ഇമാം വസ്സാലി റഹിമഹുല്ലയെ തള്ളണം, ഇവരൊക്കെ തള്ളിയിട്ട് എട്ടാം നൂറ്റാണ്ടിൽ വന്നൊരു വിദണ്ഡവാദി ഉണ്ട് ഇബ്നു തൈമിയ, 200 കൊല്ലം മുമ്പ് വന്ന ഒരു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഉണ്ട്, ഇവരെ രണ്ടാളും ചേർത്ത് പിടിക്കണം, ഈ ഇമാമിങ്ങളൊക്കെ തള്ളണം. അതിന് തൽക്കാലം സുന്നി ലോകത്തിന് സൗകര്യമില്ല. നിങ്ങൾ അങ്ങനെ ആയിക്കോളൂ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ച പോലെ ജീവിച്ചോളൂ കൂട്ടരെ. ഞങ്ങൾ ഈ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞത് എടുത്ത് അവർ ഖുർആൻ എങ്ങനെയാണ് അർത്ഥം പറഞ്ഞു തന്നത് അതൊക്കെ എടുത്തിട്ടാണ്, തീർന്നിട്ടില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഗാമികളായ അമ്പിയാക്കളെ കൊണ്ട് തവസിലാക്കിയത് ഏത് നബി ചെയ്തോന്നുള്ള ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഗാമികളായ അമ്പിയാക്കളെ കൊണ്ട് തവസിലാക്കിയത്, നബിയെക്കൊണ്ട് സഹാബത്ത് തവസിലാക്കിയത്, നബിയെക്കൊണ്ടും ഉത്തമരെ കൊണ്ടും താബിഉകൾ തവസിലാക്കിയത്, മദ്ഹബിന്റെ ഇമാമുകൾ തവസിലാക്കിയത്, ഉത്തമ നൂറ്റാണ്ടിലുള്ള സലഫു സ്വാലിഹുകൾ തവസിലാക്കിയത് ഒക്കെ പറയണം. നമുക്ക് തവസിലൊന്നും അടുത്ത ആഴ്ച ഒന്നും തീരൂല, നമുക്ക് ഓരോന്നും ശരിക്കും പഠിക്കാം. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്കൊക്കെ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ വെറുതെ 364 ദിവസം ചില മിമ്പറകൾ ശബ്ദിക്കുന്ന എന്തറിയോ, നമ്മളിവിടെ ചെയ്യുന്ന പണിയൊക്കെ നരകത്തിലേക്കാണ്. ഇവിടെ ഇപ്പൊ മൗലിദ് ഓതുമ്പോ അലാഹു വല്ലദീ തവസ്സല ബിഹി ആദമു അലൈഹി സലാം അല്ലെ ഫസൽ ഉസ്താദേ, നമ്മൾ മംഗൂസ് മൗലിദ് അല്ലേ ഓതല്, അതിനകത്തുണ്ട് അലാഹു വല്ലദീ, അറിയണേ ഹുവല്ലദീ, നബി തങ്ങൾ ആരാന്നറിയോ, തവസ്സല ബിഹി ആദമു അലൈഹി സലാം, ആ നബിയെ പിടിച്ച് ആദൻ നബി ദുആ ചെയ്തിട്ടുണ്ട് മംഗൂസ് മൗലിദില്. ആര്? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ് ആ മൗലിദ് രചിച്ചത്. ഇത് കണ്ടിട്ട് പറയാ നരകത്തുക്കുള്ള പണിയാണ് ആ മല്ലാക്ക ചെയ്തത്. ഷിയാബുദ്ദീൻ ഫൈസി തുടങ്ങിയല്ല കേട്ടോ, നേരത്തെ ഉണ്ട് ഇവിടെ. ഇനി ഞാൻ പോയാലും തുടരും, ഈ പള്ളി അഹ്ലു സുന്നയുടെ പള്ളിയായി നിലനിൽക്കുന്ന കാലം അള്ളാഹു നിലനിർത്തട്ടെ. ചില പള്ളികൾക്കൊക്കെ അപകടം വന്നിട്ടുണ്ട്, പേടിയുണ്ട് നമുക്കൊക്കെ. ഈ വക വിദണ്ഡവാദികൾ നുഴഞ്ഞു കയറി സത്യപ്രസ്ഥാനത്തെ തകർക്കുന്ന നാശത്തിൽ നിന്ന് ഈ നാടിനെ അള്ളാഹ് കാക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാനാണ്.